പപ്പ പപ്പ എന്തു പറ്റി? അമ്മച്ചി കരയുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? എന്താ അങ്കിൾ? പപ്പ പറ, പ്ലീസ് പറ, പപ്പ പ്ലീസ് പറ. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് അവിടെ ആകെ ഒരു ബഹളം? ആ ചാണ്ടിയെ കുറിച്ച് അച്ഛൻ എന്താ അഭിപ്രായം? അവൻ നല്ല തങ്കപ്പെട്ട പയ്യനല്ലേ. സിഗരറ്റ് വലിക്കില്ല, കുടിക്കില്ല, നല്ല വിദ്യാഭ്യാസം, സുന്ദരൻ, എല്ലാം കൊണ്ടും നമ്മുടെ അന്നമ്മക്ക് ചേർന്നൊരു പയ്യൻ ആണല്ലോ. അതെ, എന്നാലേ അവന് നല്ല മുങ്ങി. മുങ്ങിയോ? ആ വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ട് അവനങ്ങ് മുങ്ങി. എന്നാലും എന്റെ കുഞ്ഞിനെ ഗതി വന്നല്ലോ, അവക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് ഉറപ്പാ അവളിപ്പം പൊട്ടി പൊട്ടി കരയായിരിക്കും. അല്ല മോളെ, അവൻ ശരിക്കും പോയി. അപ്പൊ നമ്പരായിരുന്നല്ലേ. മകളെ, പിതാവിന്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് പാപമാണ്, അത് ദൈവം പൊറുക്കില്ല. നീ വാതിൽ തുറന്ന് പുറത്തു വരൂ. നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. മകളെ, നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനത് കൂട്ടിപ്പൊളിക്കും. തുറക്കാനാണ് പറഞ്ഞത്, എന്നെ കൊണ്ട് അത് ചെയ്യരുതാളി. ഞാൻ അൻ്റോ, രണ്ടു മക്കളെയും വളരെ ദൈവഭയത്തോടു കൂടിയാണ് വളർത്തിയിരിക്കുന്നത്. അവളിന്റെ ഞാൻ സംസാരിക്കാം.
മോളെ അന്നമ്മ അലമാരയുടെ മുകളില് എരിവശം വെച്ചിട്ടുണ്ട്. എന്റെ മോക്കളുടെ അടുത്ത് കുടിക്കാൻ തോന്നും, പക്ഷെ എന്റെ മോളടുത്ത് കുടിക്കരുത്. നിന്റെ ജോർജ് തല പറയണ. പറ്റുന്ന പണിക്ക് പോയാ പോരെ എന്റെ ജോജിക്കുട്ട. ആളുകള് പറഞ്ഞു ചേച്ചി സൂയിസൈഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. ഞാൻ രക്ഷിക്കാൻ വന്നതാ, പക്ഷെ വിചാരിച്ച പോലെ വാതിൽ പൊളിഞ്ഞില്ല. കാലം ശരിയാവട്ടെ, ആ ചാണ്ടി തപ്പിപ്പിടിച്ച് അവന്റെ നട്ടല് ഞാൻ തല്ലോടിക്കും. എന്റെ ജാക്കി ചാൻ തൽക്കാലം ഉറങ്ങാൻ നോക്ക്. ഞാൻ പറയുന്നു കേക്ക്, അവൻ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെയും പറ്റിച്ചു. എനിക്കിനി അങ്ങനെ ഒരു മകനില്ല. തന്നോട് മാപ്പ് പറയാനാ ഞാൻ വന്നത്. തന്റെ മാപ്പ്? നാട്ടുകാരുടെ മുമ്പിലേ ഞങ്ങളെ കുടുംബം നാണും കെട്ടു, അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ മോളുടെ മൂത്തു നോക്കാൻ പറ്റണ്ടായി, അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടോ. മോനു വേണ്ടി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചോ, ഞങ്ങളുടെ കയ്യിൽ അവനെ കിട്ടിയാലേ ഒഴിച്ചു മുടാൻ ബാക്കിണ്ടാവില്ല. അതിന് തന്നെ നിങ്ങളെ കയ്യിൽ കിട്ടിയ ഞാൻ തന്നെ അവനെ കൊല്ലു. സാർ ഓർഡർ ചെയ്ത വണ്ടി മോടെ കല്യാണം കണ്ട് എം ഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി വെഡിങ്. താക്കോൽ കൊടുത്തിട്ട് പോടും കർത്താവ്. ഇത് താക്കോലോ അതോ പങ്കായോ? ആൻഡോ എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെങ്കിൽ പറഞ്ഞാ മതി. കറിയാച്ച ഇപ്പൊ വരുന്ന ദേഷ്യത്തിനെ തന്റെ മുട്ടത്തിൽ ഞാൻ തല്ലി പൊട്ടിച്ചെന്നെ. പക്ഷേ ഇപ്പൊ എന്റെ മക്കൾക്ക് എന്നെ വേണം, അതുകൊണ്ട് അതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെറുതെ വിടുന്നു. അച്ഛോ ആൻഡോ ഒന്ന് ഇനി ഇവിടെ താൻ നിന്നാൽ തിരുവസ്ത്രത്തിന് ചേരാതെ പലതും എന്റെ വായി നിന്ന് വീഴും. ഒരു വൈദികനെ കൊണ്ട് വൈദി കൊലവറി പാടിപ്പിക്കണോ? അറിയാച്ച വേണ്ട. അച്ഛോ അച്ഛോ ഈ ശോഭിശിയാക്കി സ്തുതിയായിരിക്കട്ടെ, തൽക്കാലത്തേക്ക് സ്തുതിയായിരിക്കട്ടെ.